ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഷാന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാൻ വ്ളോഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീണ്ടും എന്താണെന്ന് വെച്ചാൽ, ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി നമ്മൾ രണ്ട് ഫ്ലാഗ് ഉണ്ടാക്കാൻ പോയാണ്. ഒന്ന് സാധാ വൈറ്റ് പേപ്പറിനെ കൊണ്ടും ഒന്ന് കളർ പേപ്പറിനെ കൊണ്ടുമാണ് ആക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ വൈറ്റ് പേപ്പറിനെ കൊണ്ടാണ് ആക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ എ4 ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇങ്ങനെ 20 സെൻറ്റിമീറ്റർ എടുക്കാം. തായിലോട്ട് 12 സെൻറ്റിമീറ്ററുമാണ്. ഇനി ഇത് എല്ലാ സൈഡും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യാം. എന്നിട്ട് നമുക്കെല്ലാം ഇത് ജോയിൻ ചെയ്യാം. ഇനി ഇപ്പുറത്തെ സൈഡും വരഞ്ഞു കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് 4 സെൻറ്റിമീറ്റർ ഡോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആദ്യം 4 സെൻറ്റിമീറ്റർ ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇട്ടിട്ട് വരക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്കെയില് വെച്ച് ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് അതില് വരഞ്ഞു കൊടുക്കാം. ഇതിന് ഗ്രീൻ കളർ എടുത്ത് വരഞ്ഞു കൊടുക്കാം. ഇനി ഓറഞ്ച് കളർ വരഞ്ഞെടുത്ത് ഓറഞ്ച് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫുൾ അടിച്ചിട്ട് കാണാം. ഇപ്പൊ ഇത് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറം ഗ്രീൻ കളർ എടുത്ത് അടിച്ചു കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഫുൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. എന്നിട്ട് അതിന്റെ അപ്പുറത്തുനിന്ന് പകുതി കാണാം. ഇനി ഇതിന്റെയും പകുതി കാണാം. ഇനി ആ അളവെടുത്തിട്ട് ഒരു സർക്കിൾ വെക്കാം. ഇനി ഇങ്ങനെ ലൈൻ വെച്ചു കൊടുക്കാം. 24 കാലുകൾ വേണം. ഇനി നമുക്ക് അതാക്കിയിട്ട് കാണാം. ഇപ്പൊ ഇത് വരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ബ്ലൂ സ്കെച്ചിനെ കൊണ്ട് ആ സർക്കിൾ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നീളം അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് വേണം. ഇത് ചിക്കൻ സ്റ്റിക്കാണ്. ഫെവിക്കോൾ ആക്കി കൊടുക്കാം ഈ കട്ട് ചെയ്ത പേപ്പറിലേക്ക്. അതിനുശേഷം നമ്മുടെ ചിക്കൻ സ്റ്റിക്ക് അതിലേക്ക് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. ബാലൻസ് വരുന്ന പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന്റെ ബാക്കിലാക്കിയിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു. അപ്പൊ നമ്മുടെ ഫ്ലാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കളർ പേപ്പറിനെ കൊണ്ട് ഫ്ലാഗ് ഉണ്ടാക്കാം. ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ എന്ന പേപ്പറിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഒന്നെടുത്ത് മാറ്റാം. ഇങ്ങോട്ട് 18 സെന്റിമീറ്ററും താഴോട്ട് 8 സെന്റിമീറ്ററുമാണ്. ഇനി അപ്പുറത്തെ സൈഡ് 8 സെന്റിമീറ്റർ ആക്കിയിട്ട് അത് ബോക്സ് ആക്കാം.
ഇനി ഇത് കട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ഗ്രീനും കട്ട് ചെയ്യാം. ഇനി വൈറ്റ് പേപ്പർ എടുക്കാം. ഒരു ഭാഗം ഫുള്ളായിട്ട് 21 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. താഴോട്ടേക്ക് 12 സെന്റിമീറ്റർ അടിയാണ് എടുക്കാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇനി ഓറഞ്ച് പേപ്പറും ഗ്രീൻ പേപ്പറും ഇങ്ങനെ മടക്കി വെക്കാം. ഓറഞ്ച് പേപ്പർ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം, ഗ്രീൻ പേപ്പർ താഴെ ഒട്ടിച്ചു കൊടുക്കാം. 3 സെന്റിമീറ്റർ നമ്മൾ കൂടുതൽ എടുത്തിട്ടില്ലേ, അത് വിട്ടിട്ട് വേണം ഒട്ടിക്കാൻ. അത് അതിൻ്റെ സ്റ്റിക്ക് ഒട്ടിക്കേണ്ട ഭാഗമാണ്. ഇനി ഈ സ്റ്റിക്ക് വെക്കേണ്ട സ്ഥലം വിട്ടിട്ട് ബാക്കിയുള്ളതിൻ്റെ സെൻറ്റർ കാണാം. ഇനി ഇവിടെ നിന്നും സെൻറ്റർ കാണാം. ഈ കോമ്പസ് എടുത്ത് അളവെടുക്കാം. ആ അളവിൽ വൈറ്റ് പേപ്പറിലേക്ക് ഒരു സർക്കിൾ വരുത്താം. ഇതേപോലത്തെ 2 എണ്ണം ആവശ്യമുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും വരയ്ക്കാൻ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിനെ 4 ആക്കി മടക്കി ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ ആ വരയും വരയും മുട്ടിച്ചിട്ട് 4 ആക്കി മടക്കിയിട്ട് അതും വരച്ചു കൊടുക്കാം. ഇനി ഓരോന്നിൻ്റെ ഉള്ളിലും 2 എണ്ണമായിട്ട് വരക്കാം. അങ്ങനെ 2 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്ലൂ പേപ്പറിൽ ഒട്ടിക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അടപ്പെടുത്തിയ സെൻറ്ററിൽ വെച്ചു കൊടുക്കാം. സ്റ്റിക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 2 സെന്റിമീറ്ററിലുള്ള ഒരു പേപ്പർ എടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൽ ഫെവിക്കോൾ ആക്കിയിട്ട് സ്റ്റിക്ക് അതിലേക്ക് ഒട്ടിക്കാം. ഇനി അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും മടക്കി കൊടുക്കാം. ബാലൻസ് വന്നത് കളയാം.
ഇനി സ്റ്റിക്ക് വെക്കേണ്ട ഭാഗത്ത് ഫെവിക്കോളാക്കിട്ട് ഒട്ടിക്കാം. അപ്പൊ നമ്മ ഇവിടെ രണ്ടാമത്തെ ഫ്ലാഗ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.